കുട്ടികളെ ഏഴാം സ്റ്റാൻഡേർഡിലെ മലയാളം ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. കേരളപടാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആയ ഓർമ്മയുടെ ജാലകം എന്ന പാഠഭാഗമാണ് നമ്മൾ തുടരുന്നത്. യാത്ര നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നിങ്ങൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. യാത്രയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ യാത്രകളും നമുക്ക് പല അനുഭവങ്ങളാണ് തരുന്നത്. യാത്രയിലൂടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, തിരിച്ചറിയുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കാറില്ല. യാത്രയുടെ അനുഭവം എന്ന് പറയുന്നത് യാത്രയുടെ ദൂരമല്ല, അതിലെ അനുഭവമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള യാത്രകൾ നടത്താറുണ്ട്. കൂട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും തനിച്ചും ഒക്കെ നമ്മൾ യാത്രകൾ നടത്താറുണ്ട്. ഓരോ യാത്രയും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പലതാണ്. ഇവിടെയും നമുക്ക് യാത്രകളെ കുറിച്ചും യാത്രാ അനുഭവത്തെക്കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കും അതുപോലെ ഒരുപാട് യാത്രാനുഭവങ്ങൾ ഉണ്ടാകും. ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് യാത്ര പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ പോയ ഒരുപാട് യാത്രകൾ ഉണ്ടായിരിക്കും. അതിലെ രസകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. അത് നിങ്ങൾക്ക് ഓർത്തെടുത്തൊന്ന് എഴുതിയാലോ, ഓർമ്മക്കുറിപ്പായോ അനുഭവക്കുറിപ്പായോ ഏത് വ്യവഹാര രൂപത്തിലൂടെയും നിങ്ങൾക്കത് പ്രകടിപ്പിക്കാനായി സാധിക്കും. പോകുന്ന വഴിയിലെ കാഴ്ചകൾ, നമ്മൾ കണ്ട കാര്യങ്ങൾ, അല്ലെ, അവിടുത്തെ ആളുകളുടെ സ്വഭാവം, ഭാഷ, ഭക്ഷണ രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ചില യാത്രയിൽ നമുക്ക് ചില കാഴ്ച നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും കാഴ്ചകൾ നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കതൊന്നൊരു കുറിപ്പാക്കിയാലോ? നിങ്ങളുടെ അനുഭവക്കുറിപ്പായിട്ടോ യാത്രാക്കുറിപ്പായിട്ടോ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചുകൂടെ? നമ്മുടെ പ്രവേശ പാർക്കിലേക്ക് കടന്നാലോ? കവിയും സാഹിത്യ നിരൂപനുമായ ആ രാമകൃഷ്ണനുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് നമുക്ക് പ്രവേശ പ്രവർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം ചെയ്ത യാത്രകളെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ചെയ്ത യാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിന്ന ഒരു മനോഹരമായ കാഴ്ചയെ കുറിച്ചാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാഠഭാഗം ഒന്ന് വായിക്കാം. ഓർമ്മയുടെ ജാലകം. യാത്ര വളരെ ഇഷ്ടമാണ്. കവിത എഴുതിയ കാലത്തും എഴുത്തു നിർത്തിയ കാലത്തും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. തായാട്ട് ശങ്കരനും ഞാനും കൂടിയാണ് അജന്ത കാണാൻ പോയത്. ഗുഹയാണ്, ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയ ഗുഹയല്ല, പർവ്വതം തുരന്ന് വലിയ ഹാളാക്കിയിരിക്കുകയാണ്. അങ്ങനെ 26 ഗുഹകൾ, വിശാലമായ ഹാൾ തുറന്നിട്ടിരിക്കുന്നു. രണ്ടു ഭാഗത്തായി ഭിക്ഷുക്കൾക്ക് താമസിക്കാനുള്ള മുറികളുണ്ട്. അറ്റത്ത് ബുദ്ധന്റെ 6-അടി പൊക്കത്തിലുള്ള പൂർണ്ണകായ വിഗ്രഹമാണ്. 4 മണി കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്ന് ബുദ്ധവിഗ്രഹത്തിന്റെ ചുണ്ടത്ത് തട്ടും. ചെറിയൊരു പുഞ്ചിരി വിടരുന്നത് പോലെ തോന്നും അപ്പോൾ. അപൂർവമായൊരു അനുഭവമാണ്. ജീവിതത്തെ ഓർത്ത് സഹതാപത്തോടെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും. അജന്ത എന്ന കവിതയിൽ ആ പുഞ്ചിരിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. യാത്ര ചെയ്ത് വളരെ കഴിഞ്ഞായിരുന്നു ആ കവിത രചിച്ചത്. പാഠഭാഗം വായിച്ചത് കേട്ടല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതിലൂടെ അദ്ദേഹം എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം പോയ യാത്രകളിലെ ഒരുപാട് വിവരണമല്ല, അദ്ദേഹം കണ്ട അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിന്ന ഒരു കാഴ്ചയെ കുറിച്ചാണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. എന്താണ് ആ കാഴ്ച? ആ ബുദ്ധന്റെ വിഗ്രഹത്തിൽ വെയിൽ തട്ടുമ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ പുഞ്ചിരി. പുഞ്ചിരി തന്നെ പലതരത്തിലുണ്ട് അല്ലേ. നിങ്ങളൊന്ന് ചിരിച്ചു നോക്കിക്കേ അല്ലേ. നമ്മൾ തന്നെ പലതരത്തിൽ ചിരിക്കാറുണ്ട്. ഉറക്കെയുള്ള ചിരിയുണ്ട്, പതുക്കെയുള്ള ചിരിയുണ്ട് അല്ലേ. ചിരി തന്നെ പലതരമുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ പുഞ്ചിരി സഹതാപത്തിന്റെ പുഞ്ചിരി ആയിട്ടാണ് പറയുന്നത്. നമ്മളൊരാളെ കാണുമ്പോൾ ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ഹൃദയത്തിൽ നിന്നുള്ള പുഞ്ചിരിയാണ്. പക്ഷേ ഇവിടെ ബുദ്ധൻ ചിരിക്കുന്നത്, ബുദ്ധന്റെ പുഞ്ചിരി എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള സഹതാപമായിട്ടാണ് കവി വിവരിക്കുന്നത്. കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം കൊള്ളുകയാണ്. അതെല്ലാം കൈമിഷികമാണ്, ക്ഷണികമാണെന്ന് തിരിച്ചറിയാത്ത മനുഷ്യനെ ഓർത്തുള്ള സഹതാപത്തിന്റെ ചിരിയായിട്ടാണ് കവി ഇത് ഇവിടെ വർണ്ണിക്കുന്നത്. ആ യാത്രയെ കുറിച്ച് കവി വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ കവിത എഴുതുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ മായാതെ കിടന്ന ആ കാഴ്ചയെയാണ് അദ്ദേഹം അതിലൂടെ വർണ്ണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അജന്ത എല്ലോര ഗുഹകളെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മഹാരാഷ്ട്ര സംസ്ഥാനത്തിലുള്ള ഔറംഗാബാദ് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് അജന്ത എല്ലോറ ഗുഹകൾ. വർണ്ണശബളമായ ചുവർ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അജന്ത പ്രദേശം. താപ്തി നദിയുടെ ശാഖയായ വാഗുൾ പുഴയുടെ തീരത്ത് മരങ്ങൾ തിങ്ങിയ മലയിടുക്കിലാണ് 30-ഓളം വരുന്ന ഈ ഗുഹകൾ നിർമ്മിച്ചിട്ടുള്ളത്.
ബിസി 480-നും 650-നും ഇടയിലായിരിക്കണം ഇത് പണിതീർത്തിട്ടുണ്ടാകുക എന്നാണ് ചരിത്രമതം. ഇപ്പോൾ ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഏറ്റെടുത്തിട്ടുണ്ട്. ശില്പചാതുര്യം പ്രകടമാണെങ്കിലും ചിത്രകലയാണ് അജന്തയിൽ മുന്നിട്ട് നിൽക്കുന്നത്. കഥകൾക്ക് ജീവൻ കൊടുത്തതാണെന്ന് തോന്നുന്ന വിധമാണ് ഇവിടത്തെ ചിത്രാലേഖനം. ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരവും ആചാരമുറകളും പ്രകടമാക്കുന്ന ചിത്രങ്ങൾ എല്ലാം പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ചു മാത്രം വരയ്ക്കപ്പെട്ടതാണെന്നോർക്കണം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ ചിത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് അത്ഭുതാവഹം തന്നെ.